വയനാട് പനമരം നെല്ലിയമ്പം റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് മുതൽ അറവ് മാലിന്യങ്ങൾ വരെ ഉണ്ട് ഇവിടെ. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പനമരം, കണിയാമ്പറ്റ എന്നീ രണ്ട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് പനമരം നടവയൽ റോഡ്. ഈ റോഡരികിലാണ് വലിയ തോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ദിവസേന നിരവധി ആളുകൾ കാൽനടയായി യാത്ര ചെയ്യുന്ന ഇവിടെ മൂക്കുപൊത്താതെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ പ്രദേശത്ത് CCTV സ്ഥാപിക്കണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. ഇത് പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ മഴ പെയ്ത് വെള്ളം കയറിയിറങ്ങുന്നതോടെ മാലിന്യ കൂമ്പാരങ്ങൾ പുഴയിൽ അടിഞ്ഞുകൂടുന്നതും പതിവാണ്. നിരവധി കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ പുഴ. ഈ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലം മലിനമാകുന്നതായി പരാതിയുണ്ട്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കണ്ടമാന മാലിന്യങ്ങൾ, പിന്നെ കോഴി വേസ്റ്റുകളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ വറ്റകളുടെ വേസ്റ്റുകളൊക്കെ കൊണ്ടും തള്ളുന്നൊരവസ്ഥയാണുള്ളത്. ഇത് എൻ്റെ പഞ്ചായത്തിൻ്റെ അകത്ത് അവിടെ തന്നെ പിന്നെ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. കോവിഡ് മഹാമാരിയുടെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടർത്തുന്ന ഈ കാലത്ത് ഈ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർ വളരെയധികം പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം ഉടനെ തന്നെ കണ്ടെത്തണം. രാത്രികാലങ്ങളിൽ ദൂരെ ദിക്കുകളിൽ നിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. വീട്ടിലെ ഒഴിവാക്കിയ കിടക്ക മുതൽ കല്യാണ സദ്യ കഴിഞ്ഞ പ്ലേറ്റ് വരെ മാലിന്യ നിക്ഷേപത്തിലുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനം, വയനാട്.